ഹലോ ഹായ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ രണ്ടാമത്തെ ഗീവ് എവേഡ് അനൗൺസ്മെന്റ് ആയിട്ടാണ്, അതായത് നമ്മുടെ ക്രിസ്മസ് ഗീവ് എവേഡ് അനൗൺസ്മെന്റ് ആയിട്ടാണ്. അപ്പൊ അത് പറയുന്നതിന് മുൻപായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രണ്ടാമത്തെ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്ത ഗീവ് എവേയില് ഞാൻ രണ്ടുപേർക്കാണ് ആദ്യം ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പ്രൈസ് ഒരാൾക്ക്, സെക്കൻഡ് പ്രൈസ് ഒരാൾക്ക് എന്നുള്ളത്. ഫസ്റ്റ് പ്രൈസ് ഒരു ബോക്സ് ജ്വല്ലറി സെറ്റ് ആയിരുന്നു, അതുപോലെ സെക്കൻഡ് പ്രൈസ് ഒരു മാല, ഒരു ബോട്ടിൽ ആർട്ട് ആയിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, രണ്ട് ബോട്ടിൽ ആർട്ട്. പിന്നീടാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തോന്നിയത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കൊടുക്കാമെന്ന്. കാരണം ബോട്ടിൽ ആർട്ട് ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവരും ആരും ടേസ്റ്റ് ഉള്ളവരാവണമെന്നില്ല. അതുകൊണ്ട് ഞാനത് മാറ്റി അതും ജ്വല്ലറി സെറ്റാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് കമന്റ്സ് വന്നപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ല കമന്റ്, എനിക്ക് മനസ്സിൽ നിന്ന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കമന്റിനാണ് ഞാൻ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് ഒരുപാട് പേര് വളരെ നല്ല നല്ല കമന്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് എന്താ പറയാ, ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായി മാറി. അപ്പോഴാണ് ഞാനൊരു തീരുമാനം എടുത്തത്, എനിക്ക് ഒരുപാട് സബ് ആഡ് ചെയ്യും, അതുപോലെ ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആർട്ട് വർക്കൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് ഞാൻ പറയാതെ തന്നെ ചെയ്തു തരുന്ന ഒരു വ്യക്തി, അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമെന്ന് കൂടി മനസ്സിൽ വിചാരിച്ചു. പക്ഷെ അതുപോലെ തന്നെ ആ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആള് എനിക്ക് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് നല്ല പോലെ എല്ലാ വീഡിയോസും കണ്ട് കമന്റ് ചെയ്യുമായിരുന്നു, അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സബ് ആഡ് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല ആള് ഞാൻ ചെയ്ത ഏതോ ഒരു രണ്ട് മൂന്ന് വീഡിയോസിന്റെ കണ്ട് അത് ചെയ്ത ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് മെയിൽ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോ അങ്ങനെ എഫേർട്ട് എടുത്ത ഒരാൾക്ക് ഞാൻ ഫസ്റ്റ് പ്രൈസ് കൊടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ആ ഫസ്റ്റ് പ്രൈസ് ഞാൻ റുക്സാന എന്ന് പറഞ്ഞ കൊച്ചിന് കൊടുത്തത്. അതുപോലെ സെക്കൻഡ് പ്രൈസിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരാൾക്ക് സെക്കൻഡ് പ്രൈസ് കൊടുക്കാമെന്നായിരുന്നു. പിന്നീട് ഇതുപോലെ തന്നെ ജെനുവിനായിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, എനിക്ക് ഇനിയും ഒരുപാട് പേര് ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നിയിരുന്നു. അപ്പോ ഞാൻ ഒരു തീരുമാനത്തിലെത്തി, ഒരുപാട് നന്നായി ചെയ്ത ഒരു നാല് പേർക്കെങ്കിലും എനിക്ക് സെക്കൻഡ് പ്രൈസ് ആയിട്ട് കൊടുക്കാമെന്നുള്ളൊരു ഒരു തീരുമാനം വന്നു. ഞാൻ ഹസ്ബൻഡും കൂടെ തീരുമാനിക്കുമായിരുന്നു. അങ്ങനെയാണ് നെക്സ്റ്റ് ഫോർ ആൾക്കാരെ ഞാൻ തെരഞ്ഞെടുത്തത്. അപ്പോൾ അവർ ചെയ്തിരുന്നതും ഇതുപോലെ തന്നെ നല്ല പോലെ കമൻറ്റ് ചെയ്യുകയും എനിക്ക് സബ് ആഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് ഒരു എൻ്റെ ഒരു സന്തോഷം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അവർക്കൊക്കെ ഓരോ മാല സെറ്റ് അയച്ചു കൊടുത്തത്. പക്ഷേ എനിക്ക് ഇതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു. ഞാനിപ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാൾക്കും അല്ല ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. എനിക്ക് ഒരിക്കലും അവരെ പേഴ്സണലി അറിയോ ഒന്നും ചെയ്യുന്നതല്ല. എങ്കിലും ഞാൻ അവർക്കൊക്കെ കൊടുത്തിട്ടും എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ്, അതുപോലെ തന്നെ ആ നെഗറ്റീവ് കമന്റ്സ് മാത്രമല്ല അതിനുശേഷം ഒത്തിരി സബ് പുറകോട്ട് പോവുകയും ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മനസ്സിന് വിഷമം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. എനിക്കൊരു ഒരു ആഗ്രഹമുണ്ട്, എന്റെ ഗീവ് അവേക്ക് വരുന്നവരായാലും ഈ ഗീവ് അവേ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാവരുത്, ജെനുവൻ ആയിട്ട് എന്റെ ചാനൽ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാവണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പോ ഇനി കമന്റ് ചെയ്യുന്നവരും അതുപോലെ സബ് ചെയ്യുന്നവരും വീഡിയോസ് കണ്ടിട്ട് സബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ ആഡ് ചെയ്യുന്ന സബ് ആരെങ്കിലും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടും പറയുക, അറ്റ്ലീസ്റ്റ് ഒരു 3 മിനിറ്റ്സ് എങ്കിലും വീഡിയോസ് കണ്ടിട്ട് കമന്റ് ചെയ്യുകയും സബ് ചെയ്യുകയും ചെയ്യാനായിട്ട്. കാരണം അങ്ങനെ അല്ലാതെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സബിന് ഒരു ഉപകാരം ഇല്ലാതെയായി, എനിക്ക് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ സബിനും ഒരു വാല്യൂ ഇല്ലാതെയായി പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അത് മാത്രമല്ല ഇനിയും ആരും വിഷമിക്കേണ്ടതില്ല, എല്ലാ മന്തും ഞാൻ ഗിവ് അവേ ചെയ്യാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിന്നേഴ്സ് ആവാൻ പറ്റിയില്ലെങ്കിലും ഇനിയും ചാൻസസ് എല്ലാവർക്കും ഉണ്ട്, അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗിവ് അവേയുടെ എന്താ പറയുക, ക്രിസ്മസ് ഗിവ് അവേയുടെ ക്രൈറ്റീരിയയിലേക്കും അതെന്താണെന്നൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ക്രിസ്മസ് ഗിവ് അവേയിൽ ഞാൻ കൊടുക്കുന്ന പ്രൈസ് ഇതാണ്. ഒരു സാരിയാണ്, ലെനിന്റെ ഒരു എംബ്രോയിഡറി വർക്കുള്ള ഒരു സാരിയാണ്. അത്യാവശ്യം പ്രൈസ് വരുന്ന ഒരു നല്ല സാരിയാണിത്. ഇതിനൊരു കോൺട്രാസ്റ്റ് കളർ, ഈ പീകോക്കിന്റെ കോൺട്രാസ്റ്റ് കളർ ബ്ലൗസും കൂടിയാണ് ഇതിന് വരുന്നത്. അപ്പൊ ഇത് അതിന്റെ കൂടെ തന്നെ ഞാനൊരു ഇതിന് ചേരുന്ന ഒരു ജ്വല്ലറി സെറ്റും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒറ്റ പ്രൈസ് ഈ പ്രാവശ്യം ഞാൻ കൊടുക്കുന്നുള്ളൂ, അത് ഷുവറാണ്. ഇനി ഞാൻ ഇതിലേക്ക് മാറ്റമൊന്നും വരുത്താൻ പോകുന്നില്ല. കാരണം ഇനി ഇതിന്റെ പേരിൽ ഒരുപാട് പേർക്ക് വിഷമം വരണ്ടെന്ന് കരുതിയിട്ടാണ്. റാൻഡം പിക്കർ യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ശരിക്കും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരാൾക്കല്ല അത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, റാൻഡം പിക്കർ വഴി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വിഷമമായി പോവില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റാൻഡം പിക്കർ യൂസ് ചെയ്യാതിരിക്കുന്നത്. അപ്പൊ ഇതിന് ഈ ഒരു ഗിവ് അവേയിൽ ഞാൻ വെക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഞാനൊരു 5 വീഡിയോസിന്റെ ലിങ്ക്
ഈ ഗിവ്അവേയുടെ അനൗൺസ്മെന്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ആ 5 വീഡിയോസ് നിങ്ങൾ ഫുൾ ആയിട്ട് കാണണം, എല്ലാവരും മസ്റ്റ് ആയിട്ടും ഫുൾ ആയിട്ട് കാണുക. കണ്ട ശേഷം ഞാൻ December 23rd ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. ആ വീഡിയോയില് ഞാൻ കുറച്ച് ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിന് ആരാണോ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നത്, കറക്റ്റായിട്ട് ആ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നത്, ആ ആളായിരിക്കും വിന്നർ. അതായത് ഫസ്റ്റ് 6-5, അതായത് 1 അവർ ടൈമാണ് ഞാൻ കൊടുക്കുന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം 1 അവറിന്റെ ഉള്ളിൽ ആരാണോ ആദ്യം 5 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നത്, കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നത്, ആ ആളായിരിക്കും വിന്നർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ 23rd മറക്കാതെ വീഡിയോ കാണുക. ഞാൻ അന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസിന് മറക്കാതെ ആൻസർ ചെയ്യുക, പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യുക. നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ അതിൽ വെക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ബലം. ഞാൻ പിന്നെ അത് ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാണുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള വീഡിയോസ്, ഞാൻ ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ള വീഡിയോസ് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ബൈ.